കുടുംബത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ പുതിയതായിട്ട് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചെറിയൊരു വീഡിയോ ആണ്, വലിയ നിങ്ങളുള്ള വീഡിയോ ഒന്നല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോത്തെ ഐറ്റംസ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. കാണാണോ, ഇതാണ് മത്തി പൊരിച്ചതും പിന്നെ ലേശം മത്തി പൊരിച്ച് ചട്ടിയിലിട്ടിട്ട് ഞങ്ങള് ചോറുണ്ടാക്കിയതാണ്. അപ്പോ എല്ലാരും ഇത് ചെയ്യാറുണ്ടോ ചെയ്തിട്ടുണ്ടോന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിന്ന് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ നോക്കട്ടെ. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഈ റെസിപ്പിയും കാര്യങ്ങളും ഇത് ഉണ്ടാക്കണം വീഡിയോസൊക്കെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇത് പണ്ടത്തെ ഒരു ഓൾഡ് ഫാഷനാണ്. എത്രത്തോളം പണ്ടത്തെ ഓൾഡ് ഫാഷൻ അല്ല, എല്ലായിടത്തും ചെയ്യണ കാര്യം തന്നെ, എല്ലാവരും ചെയ്യണ കാര്യം ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിതൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻ വറുക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് പുളിഞ്ഞെടുത്തിട്ടുണ്ട് ഞാന്. പിന്നെ ഉലുവ പൊടിച്ചത്, പിന്നെ വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞപ്പൊടിയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, അഞ്ചാറ് ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട്, കുരുമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് അമ്മിയിലാണ് അരച്ചെടുക്കേണ്ടത്. മിക്സിയിൽ അരച്ചാൽ ഈ മുളക് അരയില്ല. പിന്നെ നമ്മുടെ മത്തി മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കാം. മീൻ വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിത് അമ്മിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മീനിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെച്ച് നോക്കാം. നല്ലോണം മീനിക്ക് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് ചേരട്ടെ. മീനിൽ ഞാനിതെല്ലാം മസാലകളൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് വറുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ എണ്ണയ്ക്ക് ഓരോരോ മീനുകളായി ഇട്ടു ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല മഴ ഉണ്ട്, അപ്പൊ കേൾക്കുമോന്ന് അറിയില്ല, സൗണ്ട് കുറച്ച് കുറവാണ്. നല്ല മഴ എന്ന് പറയുന്നത് നല്ല മഴയാണ്, പെരിയ മഴയാണ്, അടാറ് മഴയാണ്. നമ്മളിത് മീനുകൾ ഓരോന്ന് ഓരോന്നായിട്ടിട്ട് വരുന്നത് മത്തിയാണ് കേട്ടോ. സൂപ്പറായിട്ട് വന്നിട്ട് മറച്ചിട്ട് കൊടുത്തിട്ടാണ്. അപ്പം നമ്മുടെ മത്തി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വറുത്തിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതാണ്. ടോപ്പാക്കി വറുത്തിട്ടുണ്ട്. വറുത്ത മീനൊക്കെ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് അതിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പൊടി കൊണ്ടാണ് പരിപാടി. അപ്പം നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം മീൻ വറുത്ത ചട്ടിയാണ് അതിലേക്ക് മീനിൻ്റെ പൊടിയോളിടണേ. മീൻ മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പം മീനിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മീൻ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. കുറച്ച് ഓൾഡ് ഫാഷൻ ആണ്, എന്നാലും ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഭയങ്കര താല്പര്യമാണ്. പണ്ടത്തെ വിഭവങ്ങളൊക്കെ നല്ല
ഇഷ്ടമാണ്. അതാണ് ഞാൻ നാല് ചേമ്പൻ തണ്ടും പൂളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കി നോക്കിയത്. പിന്നെ പണ്ടത്തെ സ്കൂളിലെ കഞ്ഞിയും പയറില്ലേ, ഓ എന്ത് ടേസ്റ്റ് ആയിരിക്കും. പണ്ടൊക്കെ നമുക്ക് അത് വാങ്ങാൻ എനിക്ക് നല്ല മടിയായിരുന്നു കഞ്ഞിയും പയറൊക്കെ വാങ്ങാൻ പോവാന്. ഓ ഇപ്പൊക്കെ കിട്ടിയ ഓ അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് നാവുന്നു പോവില്ല. ഞങ്ങൾ അത് ഇടയ്ക്ക് ഇവിടെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ, സ്കൂളിൽ വെക്കണ അതേ കഞ്ഞിയും പയറും കൂടെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ സ്കൂളിൽ വെക്കണ ആ ടേസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. എന്നാലും ഞങ്ങൾ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ന്യൂ ജനറേഷൻ ആണെച്ചാൽ എനിക്ക് ഒരു ഓൾഡ് ജനറേഷൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഇഷ്ടമല്ലാത്തവർ ആരല്ലേ? അപ്പൊ ഞങ്ങളുടെ അന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഞങ്ങള് ആ മീൻചട്ടിയിലിട്ട ചോറൊക്കെ ട്രൈ ചെയ്തു കേട്ടോ, ഭയങ്കര ടേസ്റ്റ്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റാ. പിന്നെ ഞാന് മീൻ വറക്കാന് ചുവന്ന മുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആ ചോറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.